ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഒരു കാടല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടമല എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റാണ് പണ്ട് ഇവിടെ ഒരു ഒരു മുതലാളി ഉണ്ടായിരുന്നു ഒരു 1400 ഏക്കർ ഉള്ള സ്ഥലമുള്ള ഒരു മുതലാളി ഉണ്ടായിരുന്നു അപ്പം ആ മുതലാളിയുടെ അന്ന് അതായത് ഇപ്പം 1960 കാലഘട്ടത്തിലാണ് അവർ എറണാകുളത്തു നിന്ന് ഇവിടെ വന്ന് സ്ഥലം മേടിച്ച് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ഒരു 1960 ഒരു ബിൽഡിംഗ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് ആ ബിൽഡിംഗ് നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് മോഡൽ നമ്മുടെ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പം ആ വീട് ഉള്ളത് പഴയ കാലത്തുണ്ടാക്കിയതാണെന്ന് പറയില്ല ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് ഈ വീട് കണ്ടാൽ അറിയാം ഇതിനകത്ത് 1960 വീടാണിത് അതായത് ഏകദേശം ഇന്ന് നിന്ന് 60 വർഷം മുമ്പ് ഇതേപോലൊരു കോൺക്രീറ്റിൻ്റെ മനോഹരമായൊരു വീടുണ്ടാക്കണമെങ്കിൽ അപ്പം ആ കാലത്ത് വേറെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണിത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണിത് ഞാനിതിൻ്റെ ചുറ്റും നിന്ന് നടന്ന് കാണിച്ചു തരാം നിങ്ങളിപ്പം നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ജനലുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ 60 വർഷം മുമ്പ് ഇതേപോലെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കി തടി കൊണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആണ് ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വേറൊരു കെട്ടിടമുണ്ട് ഇതാണത് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ അത് വളരെ മനോഹരമായൊരു വ്യൂ ആണ് 1960 വീടിൻ്റെ മുറ്റത്ത് സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു അത് കണ്ടോ ഇത് അന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ താമസിച്ചിരുന്ന മുതലാളി ഉണ്ടാക്കിയിട്ടൊരു വലിയ സ്വിമ്മിംഗ് പൂളാണ് അതിൻ്റെ ബാക്ക് സൈഡാണ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡാണിത് കെട്ടിടത്തിൻ്റെ ബാക്ക് സൈഡാണ് ഓവറോൾ വ്യൂ ഒന്ന് കിട്ടുമെന്ന് നോക്കട്ടെ കുറച്ച് ബാക്കിലേക്ക് പോയി നോക്കാം വലിയൊരു കെട്ടിടം എന്ന് തന്നെ പറയാം അപ്പം ഇതാണ് ആ ബിൽഡിങ് ആയിരത്തി തൊള്ളായിരത്തി 1960 ഉണ്ടായിരുന്ന ബാത്റൂമാണ് ഈ ബിൽഡിങ്ങിൻ്റെ കണ്ണാടി ഫർണിച്ചറുകൾ ഫുള്ള് മാറാലൊക്കെ പിടിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഡോറ് പഴയ ഡോറുകൾ സോഫ ഡൈനിങ് ടേബിളിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ അതായത് വലിയ ഒരു 10-12 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് പോലത്തെ ഡൈനിങ് ടേബിള് AC പഴയ കാലത്തെ ഫാനാണ് നല്ല വലിയ ഫാൻ കണ്ടിട്ടില്ല നിങ്ങൾ ഇപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ബിൽഡിങ്ങുകളും പോവുകയാണെങ്കിൽ ഇതേപോലത്തെ ഫാൻ കാണാം പഴയ കാലത്തെ ഗീസറ് എല്ലാ സെറ്റപ്പും ഉള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ പഴയ ഒരു കാലത്തെ സ്റ്റെയർകേസ് മുകളിലേക്ക് കയറിപ്പോകാറില്ല നമ്മൾ ചിലപ്പോൾ രാജകൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു കൊട്ടാരത്തിൽ തന്നെ പറയാം ഇതിൻ്റെ മുകളിലെ സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം Thank you.
ഇഷ്ടമാണ്, ഉള്ളിലേക്ക് പോകാൻ പേടിയാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് അടുക്കള ആയിരുന്നു എന്ന് തോന്നുന്നു. അടുക്കള ഷെൽഫുകൾ പോലെയൊക്കെ കാണുന്നുണ്ട് അവിടെ. ഈ പണ്ട് കാലത്തുള്ളൊരു ബിൽഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഈ ഞാൻ ഈ ബിൽഡിംഗ് കണ്ട സമയത്ത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. കാട്ടിലെ മുകളിൽ പോലത്തെ ചെടികളാണ്.